Hi friends. Hi friends. Welcome back to our channel. AK47 tips. Tips. அப்போ friends, നമ്മൾ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഒരു ഐറ്റം ആണ്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമുക്ക് വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റം ആണ്. ട്രിപ്പ് ഒക്കെ പോകുന്നവർക്ക് അറിയാം. ഇപ്പോ പല ഇടങ്ങളിൽ പോകുമ്പോഴത്തേക്ക് വെട്ടം കാണത്തില്ല, വെളിച്ചം കാണത്തില്ല, അങ്ങനെ പല പല ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു പരിഹാരമായിട്ട് നമ്മൾ ഒരു ചെറിയ 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 ഒരു ഇൻവെർട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വീടിലോട്ട് പോവാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിവിടെ വേണ്ട ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ട്രാൻസ്ഫോമർ, ഇതൊരു 606 ട്രാൻസ്ഫോമറാണ്. ഇതൊരു സെൻട്രൽ ടൈപ്പ് ട്രാൻസ്ഫോമറാണ്, 500 mA ട്രാൻസ്ഫോമർ. പിന്നെ വേണ്ടത് ഇതിലൊരു 9-volt ബാറ്ററിയും ഒരു കണക്ടറും. പിന്നെ വേണ്ടത് ഒരു PVC പൈപ്പിൻ്റെ കണക്ടർ. പിന്നെ വേണ്ടത് ഒരു ട്രാൻസിസ്റ്റർ ആണ്, E13007 എന്ന് പറയുന്ന NPN ട്രാൻസിസ്റ്റർ. പിന്നെ വേണ്ടത് 47 ohm ഒരു റെസിസ്റ്റൻസ്. പിന്നെ സാധാ ഒരു ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ വേണ്ടത് ഒരു ബൾബിൻ്റെ ഹോൾഡറാണ്. പിന്നെ ഇതുപോലെ സാധാ ഒരു ഫോം ഷീറ്റ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്കിന്ന് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഹോം ഷീറ്റ് നമ്മൾ എടുക്കുക. ഹോം ഷീറ്റ് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ PVC പൈപ്പിൻ്റെ കണക്ടർ എടുക്കുക, ഇവിടെ വയ്ക്കുക. നമുക്ക് ഇതിൻ്റെ അളവ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ 2 piece നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിവിടെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒന്ന് അളവ് കറക്റ്റ് നോക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത പീസിൽ ഫ്രണ്ടെന്ന് ബാക്കെന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ബൾബിൻ്റെ ഹോൾഡറിൻ്റെ ഡിസൈനിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതിൻ്റെ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കറക്കി കയറ്റണം. ഇനി നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ സ്വിച്ച് മാർക്ക് ചെയ്യണം. ഇവിടെ തന്നെ നമുക്കിത് സ്വിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഇവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻ വെച്ച് കൊടുക്കാം. നമ്മൾ സ്വിച്ചിൻ്റെ ഓളോ ഇവിടെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇത് സെറ്റ് ആയിട്ടുണ്ട്, സ്വിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൗണ്ടിലോട്ട് നമ്മുടെ സ്വിച്ചും നമ്മുടെ ഹോൾഡറും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഇത് വയ്ക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇനി സർക്യൂട്ട് ഡയഗ്രാം ചെയ്യാം. ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമുക്ക് നമ്മൾ സർക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നമ്മളെ പ്രൈമറി സൈഡ് നമുക്ക് ഇങ്ങനെ വയറൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് ലെങ്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി സർക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ നമ്മളെ എടുക്കുക. ട്രാൻസ്ഫർ എടുത്തതിന് ശേഷം നമ്മൾ എടുക്കുക. ട്രാൻസ്ഫർ എടുത്തതിന് ശേഷം ഒരു അല്പം ഗ്ലൂ നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങോട്ട് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് ഫ്രണ്ട്സ്, നമ്മുടെ ട്രാൻസിസ്റ്റർ നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ E13007. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്റർ ആണ്. ഇത് നമ്മുടെ പഴയ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ SMBS വരുന്ന ട്രാൻസിസ്റ്റർ ആണ്. ഇതൊരു ഹൈ വോൾട്ടേജ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആണ്. ഇത് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർക്യൂട്ടിൽ ഉള്ള DC കറണ്ടിനെ ഇതിനെ സ്വിച്ച് ചെയ്ത് AC ആക്കി നമ്മുടെ ട്രാൻസ്ഫോമറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതിനെ ട്രാൻസിസ്റ്ററിൻ്റെ 3 കാലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ ട്രാൻസിസ്റ്റർ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിവിടെ വരുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ലെഗ്ഗാണ് ബേസ്, സെക്കൻഡ് ലെഗ് കളക്ടർ, 3rd leg എമിറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മളിനി SMBC നിന്ന് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് കൂടെ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്കിൻ്റെ അത് ഹീറ്റ് സിങ്കിലോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ റെസിസ്റ്റൻസ് എടുത്ത് നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ അറ്റത്തെ ലീഡ് എടുക്കുക, അത് നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലോട്ട് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ പൈപ്പിൻ്റെ ഇവിടെയായിട്ട് നമ്മളൊരു ഹോൾ എടുത്തിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാറ്ററിയുടെ ഈ വയറ് നമ്മൾ ഇതുവഴി താഴോട്ട് ഇറക്കുകയാണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ എമിറ്റർ ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് വയർ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ റെഡ് വയർ നമുക്ക് ഈ സ്വിച്ചിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. വേറൊരു വയർ നമുക്ക് ഇവിടെ എടുത്തിട്ട് സോൾഡർ കൊടുക്കാം. ഈ വയർ നമ്മളിവിടെ സോൾഡർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്യാം. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വയറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ആ പ്രൈമറി എന്ന് പറഞ്ഞ രണ്ട് വയർ നമുക്ക് നമ്മുടെ ഹോൾഡറിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൾബ് ഇവിടെ കണക്ട് ചെയ്യാണ്. ബൾബ് ഇവിടെ കണക്ട് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററി നമുക്ക് കൊടുത്ത് നോക്കാം. നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഇട്ട് പോകാം. കത്തിയിരിക്കുകയാണ്. ഇനി നമ്മളിത് അടച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മേലിലോട്ട് നമ്മളിത് ഒട്ടിച്ച് വയ്ക്കുന്നു. താഴെ മുകളിൽ അതുപോലെ ചെയ്യാം. നമുക്ക് ബാറ്ററിയുടെ വയർ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് താഴെയും നമുക്ക് സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പിംഗ് എമർജൻസി ലാമ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഒരു 5 വാട്ടിൻ്റെയോ 3 വാട്ടിൻ്റെയോ LED ആണ്. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 9 വാട്ടിൻ്റെ LED ആണ്. അതുകൊണ്ട് തന്നെ പ്രകാശം അല്പം കുറവായിരിക്കും. അതുമല്ല പഴയ ഒരു 9 വോൾട്ട് ബാറ്ററിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ പോരായ്മകളുണ്ട്. എങ്കിലും ഫ്രണ്ട്സ്, നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുതിയ ബാറ്ററി തന്നെ ഇട്ട് ഉപയോഗിക്കുക. അപ്പം നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഫാബ്രിക് കളർ എടുക്കുക. ഫാബ്രിക് കളർ എടുത്ത് നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഒരു ഫിനിഷിംഗ് ഒക്കെ വരുത്താം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഇൻവെർട്ടർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് ട്രിപ്പ് പോകുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാം ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പുതിയ ഐറ്റമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ AK47 സൈനിങ് ഓഫ്.